ഹലോ സ്ലാമലൈക്കും പഴയനൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഹക്കീമാണ് ആരെങ്കിലും ലൈവിലുണ്ടോ ലൈവിലുള്ളവരുണ്ടെങ്കിൽ ഒരു സലാം പറയണം ഒരു നമസ്കാരം പറയണം ഞാൻ ഇപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണക്കടുത്ത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് സ്ഥലത്തിൻ്റെ പെരിന്തൽ സ്ഥലത്ത് മുണ്ടക്കോട് ആണുള്ളത് ഞാൻ ഏകദേശം ഒരാഴ്ച മുമ്പ് നമ്മുടെ ഉസ്താദിൻ്റെ അബ്ദുൽ കലാം ഉസ്താദിൻ്റെ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈവും അതുപോലെ കൊറോണയുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കൊണ്ട് കാരണം ആർക്കും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ കെയർ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നമ്മൾ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ ഒരു നാല് സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിന് സംഭാവന ചെയ്യുകയും അങ്ങനെ അവിടെ ഒരു തറ പണിയുകയുണ്ടായി അപ്പൊ ആ തറയുടെ കണക്കാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പം ഈ തറ ഞാനൊന്ന് കാണിക്കാദ്യം അപ്പം ഇത് എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റോ എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റോട്ടാണ് എഴുന്നൂറ്റി അറുപതാണല്ലോ അതെ സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അപ്പം ഇത് കണ്ടില്ലേ ഇത് ഫൗണ്ടേഷൻ കീറിയിട്ട് അതായത് നമ്മുടെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് തറ കീറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജെ സി ബിക്ക് കൂലി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഏ അങ്ങനെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭൂമിയുടെ അടിയിൽ വെട്ടുകല്ലാണ് കണ്ടില്ലേ വെട്ടുകല്ല് കണ്ടില്ലേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലാൻഡാണ് അതായത് ഭൂമി വളരെ അടിയിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലാൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തറ പണിതപ്പോൾ നമുക്ക് ഈ വെട്ടുകല്ല് വെട്ടുകല്ല് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ തറകൾ പണിതുയർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് മൊത്തം ജെ സി ബി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കല്ല് അയ്യായി കല്ല് അഞ്ച് ലോഡ് കല്ലാണ് ഇതിലേക്ക് അടിച്ചിരിക്കുന്നത് അഞ്ച് ലോഡ് കല്ലിന് അയ്യായിരത്തി നാനൂറ് രൂപ അപ്പോൾ ഇരുപത്തേഴായിരം രൂപയായി അതിന് മണല് രണ്ട് ലോഡിന് ആയിരത്തി നാന്നൂറ്റമ്പത് രൂപ സിമൻറ്റ് നാല് 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 ചാക്ക് സിമെൻറ്റിന് നാനൂറ്റമ്പത് രൂപ വെച്ചിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ പിന്നെ ആ സിമൻറ്റ് കൊണ്ടുവരാനുള്ള വണ്ടി വാടക ഇരുന്നൂറ്റി അമ്പത് രൂപ തറയുടെ പണിക്കൂലി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ പിന്നെ മണ്ണ് ഇതിലേക്ക് ഏഴ് ലോഡ് മണ്ണടിച്ചിട്ടുണ്ട് അത് ഒരു ലോഡിന് എഴുന്നൂറ് റുപ്പ്യ വെച്ചിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പിന്നെ ആറായിരത്തി തൊള്ളായിരം രൂപ ആറായിരത്തി തൊള്ളായിരം രൂപ നമ്മൾ ഈ ആറായിരത്തി തൊള്ളായിരം രൂപ എന്തിൻ്റെ കണക്കാണ് ആറായിരത്തി തൊള്ളായിരം രൂപ എഴുതിയേക്കുന്നത് ആറായിരത്തി തൊള്ളായിരം റുപ്യ എന്തിൻ്റെ കണക്ക് എഴുതിയിക്കുന്നത് അല്ല നാല് അത് രണ്ടായിരത്തി എണ്ണൂറായിട്ടുണ്ട് മണ്ണിടാനുള്ള കൂലിന്റെ മണ്ണിന്റെ പൈസ വെറും മണ്ണിന്റെ പൈസ അത് മണ്ണിന്റെ കൂലി അങ്ങനെ തറ കലക്കാനുള്ള കൂലി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് പൊതുസമൂഹത്തിനോട് അറിയിക്കാൻ വേണ്ടിട്ടാണ് മൊത്തം അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമുക്കിവിടെ ചെലവായിട്ടുള്ളത് ഒരു വീട് പണിയുമ്പോ അതിന്റെ തറയ്ക്ക് ഏകദേശം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു വീടിന്റെ തറക്ക് വരുന്ന ചെലവാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അയ്യാ അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ പിന്നെ ഉസ്താദിൻ്റെ വലിയൊരു ആഗ്രഹമാണ് അന്ന് ഇങ്ങനെ വൈറലായ സമയത്ത് ഒരു പതിനൊന്ന് പേർക്ക് കൂടി പല സ്ഥലങ്ങളിലും ആയിട്ട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് മലപ്പുറം ജില്ലയുടെ പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശം ഒരു പതിനൊന്ന് ഉസ്താദുമാർക്ക് കൂടി വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈനിൽ ചാരിറ്റി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു കൊറോണ സംബന്ധമായിട്ടുള്ള കാരണം കൊണ്ട് ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഉസ്താദിനൊരു ആഗ്രഹമുണ്ട് ഉസ്താദിനെ പല ഉസ്താദുമാരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഉസ്താദ് നിങ്ങളുടെ വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പരിഗണിക്കണം എന്നുള്ള രീതിയിൽ എന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉസ്താദിൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഈ തറയുടെ പണി ഈ സ്ഥലം വാങ്ങി ആ സമയത്ത് ഇതിലെവിടെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഉസ്താദ് ആ അക്കൗണ്ട് നമ്പറിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗൂഗിൾ പേ അതേപോലെ മറ്റേ പേ ഫോൺ ഇതൊന്നും ആക്ടിവേറ്റ് ആയിരുന്നില്ല അപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു ആ വലിയ വലിയ എമൗണ്ട് ഒക്കെ പതിനായിരോ ഒക്കെ ചെയ്തവരുടെയൊക്കെ പൈസ തിരിച്ചു പോയി എന്ന് പറഞ്ഞ് ഉസ്താദിനെ എന്നെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അല്ലേ ഉസ്താദ് അതായത് ഈ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ ലേറ്റായിപ്പോയില്ലേ അതായത് ഉസ്താദിന് ഈ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളല്ല ഉസ്താദിന് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആളാണ് ഉസ്താദ് അക്കൗണ്ട് തുടങ്ങിയത് പിള്ളേരുടെ ഓൺലൈൻ ക്ലാസിനും അങ്ങനെയൊക്കെയാണ് കാരണം പൂർണ്ണമായിട്ടും തവക്കലാക്കപ്പെട്ട തവക്കലാക്കി ജീവിക്കുന്ന ആളാണ് അക്കൗണ്ട് ലോൺ ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഉസ്താദ് അക്കൗണ്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നത് ഞാനും അതത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേജ് ഉണ്ടെങ്കിൽ അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിതതിൻ്റെ തറയുടെ ചിത്രമാണ് ഈ കാണുന്നത് ഈ തറയിൽ നമ്മൾ കണ്ടില്ലേ ഇട്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് ഏ സിമെൻ്റ് ഇട്ട് സിമെൻറ്റിട്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ വളരെ വൃത്തിയായിട്ട് തറയിൽ മണ്ണടിച്ച് കലക്കിയിട്ടാണ് പണിയിരിക്കുന്നത് അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ വൃത്തിയായിട്ടുള്ള ഒരു തറ പണിയാൻ അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റമ്പത് ഉറുപ്പ്യാവുള്ളൂ പുതിയതായിട്ട് വീട് പണിയുന്നവർക്കും ഇതൊരു അറിവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ലോകം മുഴുവൻ എത്തിക്കുക ഷെയർ ചെയ്യുക കാരണം എങ്ങനെ ചെലവ് ചുരുക്കിക്കൊണ്ട് ഒരു തറ നമുക്ക് പണിയാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് അപ്പോൾ ഇത് പുതിയതായി വീട് പണിയുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഒരു പ്രചോദനമാകും ഇതിൻ്റെ ടിപ്സുകൾ എങ്ങനെ വിലക്കുറച്ച് നമുക്ക് തറ പണിയാം എന്നുള്ള ടിപ്സുകൾ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് വിളിച്ച് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീട് ഏകദേശം കയറി കഴിയുമ്പോൾ നമുക്കൊരു അഞ്ചര അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ അഭിപ്രായത്തിൽ കൂടി വന്നൊരു ആറ് ലക്ഷം രൂപയിൽ നമുക്കിത് ഈ പണി പൂർത്തീകരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ജനവാദം കട്ടിൽ സിമെന്റ് വെച്ചിട്ട് വാർപ്പ് നിലം കോൺക്രീറ്റ് അടക്കം ചെയ്തായിരം നാല് ലക്ഷത്തില്ലേ ജനവാദം കട്ടിലൊക്കെ കോണിക്കൂർ കോൺക്രീറ്റ് കോൺക്രീറ്റിന്റേതായ പണികൾ ഫുള്ള് ഫുള്ള് ചെയ്തിട്ട് നാലേ തൊണ്ണൂറ് അതാ ഞാൻ പറഞ്ഞത് അഞ്ചു ലക്ഷം അല്ലെ ഞാൻ പറഞ്ഞല്ലോ അഞ്ചര ടു ആറ് ലക്ഷത്തിനുള്ളിൽ ഓക്കെ എന്നാൽ എന്തായാലും വീഡിയോ വാച്ച് ചെയ്തവരൊന്ന് ഷെയർ ചെയ്യണം അസാലുക്കും വരഹമുള്ള താലി വരക്കാത്തൂ സ്ക്കും